ഹരപ്പിലെ ജനങ്ങളുടെ ജീവിതോപാധികൾ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ തൊഴിലുകൾ എന്തെല്ലാമായിരുന്നു, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അവരുടെ പ്രധാനപ്പെട്ട തൊഴിലുകൾ ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നു: ഹണ്ടിങ്, ഗാദറിങ്, കൾട്ടിവേഷൻ, പാസ്റ്ററലിസം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. അവർ വേട്ടയാടിയിരുന്നു, അതുപോലെ തന്നെ മാംസവും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും കൈകനികളും ഒക്കെ ശേഖരിച്ചിരുന്നു, കൃഷി നടത്തിയിരുന്നു, ഇടയന്മാരായിരുന്നു, അതുപോലെ തന്നെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തുമായി അവർ ജീവിച്ചിരുന്നു. പലതരത്തിലുള്ള മൃഗങ്ങളെയും ചെടികളെയും മത്സ്യങ്ങളെയും കൃഷി രീതികളെയും ഒക്കെ ഇവർ ഭക്ഷണത്തിനായിട്ട് ആശ്രയിച്ചിരുന്നു. പീപ്പിൾ റിലൈഡ് ഓൺ മെനി പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഫിഷിംഗ് ആൻഡ് അഗ്രികൾച്ചർ ഫോർ ദെയർ ഫുഡ്. ഇതുപോലെയുള്ള പല പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെട്ടിരുന്നത്. ഏതെങ്കിലും ഒരു പ്രവർത്തനമായിരുന്നില്ല, കാടുകളിലെ ചെടികളെ ആശ്രയിച്ചിരുന്നു, മൃഗങ്ങളെ ആശ്രയിച്ചിരുന്നു, മത്സ്യങ്ങളെ ആശ്രയിച്ചിരുന്നു, കൃഷിയെ ആശ്രയിച്ചിരുന്നു. അപ്പോൾ ഇവർ ഇതുപോലെയുള്ള മൃഗങ്ങളെയും മത്സ്യങ്ങളെയും ഒക്കെ ആശ്രയിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അവരുടെ താമസ സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദർ ആർ ദ എവിഡൻസ് ഓഫ് ബോൺസ് ഓഫ് അനിമൽസ് വിച്ച് പ്രൂവ് ദാറ്റ് ദ പീപ്പിൾ കൺസ്യൂംഡ് മീറ്റ്. ഇപ്പോൾ ജനങ്ങൾ മാംസം ഭക്ഷിച്ചിരുന്നു എന്നതിന് തെളിവുകളായിട്ട് പലതരത്തിലുള്ള മൃഗങ്ങളുടെ എല്ലുകൾ അവരുടെ വാസസ്ഥലത്ത് നിന്നുമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കാളയുടെ കളിമൺ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്, കലപ്പയുടെ കളിമൺ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാളയും കലപ്പയും ഒക്കെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ഇവർ ഈ മൃഗങ്ങളെ കൃഷിക്കും, ഈ കാള പോലുള്ള മൃഗങ്ങളെ കൃഷി ആവശ്യത്തിനുമൊക്കെ ധാരാളം ഉപയോഗിച്ചിരുന്നു. അങ്ങനെ അവർ അഗ്രികൾച്ചറിലെ കാർഷിക മേഖലയിലും ഏർപ്പെട്ടിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വേട്ടയാടലുണ്ട്, അതുപോലെ തന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്തലുണ്ട്, കാർഷിക മേഖലയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ പലതരത്തിലുള്ള ഫുഡ് ഇവർ ഉപയോഗിച്ചിരുന്നു, ഭക്ഷിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. They used a wide range of plants and animal products, including fish. മത്സ്യം അടക്കമുള്ള പല ഉൽപ്പന്നങ്ങളും, കാർഷിക ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ചെടികളുടെ ഉൽപ്പന്നങ്ങളും മൃഗങ്ങളുടെ ഉൽപ്പന്നങ്ങളും മാംസോൽപ്പന്നങ്ങളും ഒക്കെ അവർ ധാരാളം ഭക്ഷിച്ചിരുന്നു. ഒരുപാട് ഫുഡ് ഗ്രെയിൻസ് അവർ കൃഷി ചെയ്തിരുന്നു. വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ് ഗ്രെയിൻസ് കൾട്ടിവേറ്റഡ് ഇൻ ഹാരപ്പ. ഹാരപ്പയിൽ വിവിധ തരത്തിലുള്ള മുഗ, വീറ്റ്, ബാർലി, ലിൻഡൻസ്, ചിക്ക് പീ, സീസംസ് തുടങ്ങിയ നിരവധി തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക വിളകൾ അവർ കൃഷി ചെയ്തിരുന്നു. അതിന് ആ വിളകളെല്ലാം അവർ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഗുജറാത്തിലെ മില്ലറ്റ്സ്, ചോളം പോലുള്ള സാധനങ്ങൾ, ധാന്യങ്ങൾ ഗുജറാത്തിൽ അവർ വിളയിച്ചിരുന്നു. പക്ഷെ അരി അവിടെ, നെല്ല് അവിടെ കാര്യമായിട്ട് വിളയിക്കപ്പെട്ടിരുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മൃഗങ്ങളുടെ എല്ലുകൾ, വിവിധ തരത്തിലുള്ള മൃഗങ്ങളുടെ എല്ലുകൾ അവരുടെ വാസസ്ഥലത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. അത് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിൻ്റെയും വൈൽഡ് ആനിമൽസിൻ്റെയും, ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെയും വൈൽഡ് ആനിമൽസിൻ്റെയും എല്ലുകൾ നമുക്ക് അവരുടെ സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇവർ ഈ മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും അതുപോലെ തന്നെ ചില മൃഗങ്ങളെ ഇവർ വേട്ടയാടിയും ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബോൺസ് ഓഫ് കാറ്റിൽ, ഫിഷ്, ഫോൾ, പക്ഷികൾ, ഷീപ്പ്, ഗോട്ട്സ്, ബഫലോ, പിഗ്, ബോർ, ഡീർ, ഖരിയൽ തുടങ്ങിയ ധാരാളം മൃഗങ്ങളെ അവരുപയോഗിച്ചിരുന്നു. ഇത്തരം മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, എല്ലുകളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇവരുടെ വാസസ്ഥലത്ത് നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് കൃഷിയായിരുന്നു. ധാരാളം അതിൻ്റെ തെളിവുകളായിട്ട് ധാരാളം ഫുഡ് ഗ്രെയിൻസിൻ്റെ അംശങ്ങൾ, ഭക്ഷ്യധാന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ, വെറൈറ്റി ഓഫ് ഫുഡ് ഗ്രെയിൻസിൻ്റെ അവശിഷ്ടങ്ങൾ ഇവരുടെ വാസസ്ഥലത്ത് നിന്നും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവർ കൃഷിയെ ധാരാളമായിട്ട് ആശ്രയിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിവിധ തരത്തിലുള്ള മൃഗങ്ങളുടെ എല്ലുകൾ ഇവരുടെ വാസസ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവർ വിവിധ തരത്തിലുള്ള മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ചെടികളുടെ അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ താമസ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് സൂചിപ്പിക്കുന്നത് ധാരാളം ഭക്ഷ്യധാന്യങ്ങൾ അവർ കൃഷി ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
പക്ഷെ അവർ ഏത് തരത്തിലുള്ള കൃഷി രീതിയാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത് എന്നതിനെ പറ്റി ചരിത്രകാരന്മാർക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അതിനുള്ള തെളിവുകളൊന്നും കാര്യമായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും ചില ഉപകരണങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളാണ് അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഉപകരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാളയുടെ ടെറാക്കോട്ട രൂപം, അതുപോലെ തന്നെ കലപ്പയുടെ രൂപം, ചില ആയുധങ്ങൾ, കാർഷിക ആയുധങ്ങളെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ആയുധങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ അവർ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുകയാണ്. നോക്കുക, അഗ്രികൾച്ചർ ടെക്നോളജീസിൽ അവരിതാ കാളയുടെ രൂപം, ടെറാക്കോട്ട രൂപം ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെ സീലുകളിൽ കാളയുടെ ശില്പങ്ങൾ, കാളയുടെ രൂപം ഒരു ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ കാള ഇവർക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മൃഗമാണ്. അതിനെ അവർ കാർഷിക മേഖലയിൽ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ, മൊറോവർ ദി ആർക്കിയോളജിസ് ഹാവ് ആൾസോ ഫൗണ്ട് ദ ടെറാക്കോട്ട മോഡൽസ് ഓഫ് ഫ്ലോ ഇൻ സൈറ്റ് ഓഫ് ചോളിസ്ഥാൻ. ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ചോളിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ ഹരിയാനയിലുള്ള ബൻവാലിയിൽ നിന്നും ഇതുപോലെയുള്ള ടെറാക്കോട്ട ഫിഗറിങ്സ്, കാളയുടെ ടെറാക്കോട്ട ഫിഗറിങ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ കലപ്പയുടെ ടെറാക്കോട്ട ഫിഗറിങ്സ്, കളിമൺ രൂപങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിബംഗലിൽ നിന്നും ഉഴുതുമറിക്കപ്പെട്ട ഒരു ഭൂമിയുടെ ഭൂമിയിൽ ഉഴുവുചാലുകൾ കണ്ടെടുത്തിട്ടുണ്ട് രാജസ്ഥാനിലെ കാലിബംഗലിൽ നിന്നും. അപ്പം ഇതൊക്കെ ഇവർ കൃഷിയിൽ ഏർപ്പെട്ടിരുന്നതിൻ്റെ തെളിവുകളാണ്. ദ ഫീൽഡ് ഹാഡ് ടു സെറ്റ്സ് ഓഫ് ഫറോസ് അറ്റ് ദ റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ, സജസ്റ്റിംഗ് ദാറ്റ് ടു ഡിഫറെൻ്റ് ക്രോപ്സ് വെയർ ഗ്രോൺ ടുഗദർ. അപ്പോൾ പലതരത്തിലുള്ള കുഴികൾ, പലതരത്തിലുള്ള ഒഴിവുചാലുകൾ കണ്ടെടുത്തിട്ടുണ്ട്. പലതരത്തിലുള്ള ഒഴിവുചാലുകൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഒഴിവുചാലുകൾ പലതരം കൃഷികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവർ വെറൈറ്റി ഓഫ് ക്രോപ്സ് ഒരേ സമയത്ത് കൃഷി ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹാരപ്പ എന്ന് പറയുന്നത് വളരെ വരണ്ട ഒരു പ്രദേശമാണ്, സെമി ആറിഡ് റീജിയനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയൊന്നും അവിടെ ധാരാളമായിട്ട് ലഭിച്ചിരുന്നില്ല. അപ്പോൾ മഴയുടെ ലഭ്യതക്കുറവ് അവിടെ ഉണ്ടായിരുന്നു. മഴയുടെ ലഭ്യതക്കുറവ് കാർഷിക മേഖലയെ ബാധിക്കാതിരിക്കാൻ അവർ ജലസേചന പദ്ധതികളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. ജലസേചന പദ്ധതികളൊക്കെ കാര്യക്ഷമമായിട്ട് അവർ നടപ്പിലാക്കിയിരുന്നു. അതിനു വേണ്ടിയിട്ട് കനാൽസ് അവർ പണി കഴിപ്പിച്ചിരുന്നു. ദ ടെറൈസ് ഓഫ് കനാൽസ് ഹവ് ബീൻ ഫൗണ്ട് അറ്റ് ദ ഹരപ്പൻ സൈറ്റ് ഓഫ് ഷോർട്ടുഗൈ ഇൻ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ടുഗൈയിലുള്ള ഒരു കനാലിൻ്റെ രൂപമാണിത്. കനാലുകൾ വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ ധോളാവിരയിൽ വലിയ വാട്ടർ റിസർവോയർ കണ്ടെത്തിയിട്ടുണ്ട്. ഗുജറാത്തിലെ ധോളാവിരയിൽ വലിയ വാട്ടർ റിസർവോയർ ടാങ്കുകൾ, ഇതൊക്കെ ഹാരപ്പൻ സൈറ്റിലുള്ളതാണ്. ഇത്തരത്തിലുള്ള ജലസംഭരണികൾ ധാരാളം അവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഇവരുടെ അഗ്രികൾച്ചർ ടെക്നോളജീസും അഗ്രികൾച്ചർ കാർഷിക മേഖലയിലുള്ള നേട്ടങ്ങളുമൊക്കെ വിവരിക്കുന്ന ഈ വീഡിയോ ശ്രദ്ധാപൂർവം കാണുകയും പാഠഭാഗങ്ങൾ വായിക്കുകയും ചെയ്യുക.